കോവിഡ് രാജ്യത്ത് പടരുമ്പോൾ പ്രധാനമന്ത്രിക്കും ഓഫീസിനുമെതിരെ നടത്തുന്ന പ്രചാരണത്തിന് പിന്നിൽ വിദേശകരങ്ങൾ. മോദിയുടെ രക്തത്തിനായി ദാഹിക്കുന്ന ചൈനയും തീവ്ര ഇസ്ലാമിക സംഘടനകളും നടത്തുന്ന ഫണ്ടിങ്ങിലും അണിയറ നീക്കത്തിലും ഇന്ത്യയിലെ ആളുകളും വീണിരിക്കുന്നു. ഒരിക്കൽ യൂറോപ്പ് ശവപ്പറമ്പായി. കോവിഡ് എല്ലാം ഉണ്ടായിട്ടും യൂറോപ്പിനെയും അമേരിക്കയെയും ഉലച്ചു കളഞ്ഞു. ഇപ്പോൾ അമേരിക്കയും യൂറോപ്പിനും തുല്യമായ വികസനം ഇല്ലാത്ത ഇന്ത്യയെ പിടിച്ചുലയ്ക്കുന്നു. ആ സമയത്ത് തന്നെ നരേന്ദ്രമോദി രാജിവെക്കണമെന്നും കോവിഡ് പടർത്തിയതിന്റെ കാരണക്കാരനെന്നും വലിയ പ്രചരണം അടിത്തട്ടിൽ നടക്കുന്നു. കൃത്യമായി തയ്യാറാക്കിയ ഗൂഢാലോചന തന്നെ. ഇതൊന്നും അറിയാതെ ബി ജെ പി വിരോധത്തിന്റെ മാത്രം പേരിൽ എതിർ രാഷ്ട്രീയക്കാരായ ജനങ്ങളും ഈ മോദി വിരുദ്ധ പ്രചാരണം ഇപ്പോൾ ഏറ്റെടുക്കുന്നു. നീക്കങ്ങൾ വളരെ വ്യക്തമാണ്. തക്കം നോക്കി ഇന്ത്യയുടെ ഭരണസ്ഥിരാകേന്ദ്രം തകർക്കുക. ഇന്ത്യയെ ഈ മഹാദുരന്തകാലത്ത് ആക്രമിച്ച് ദുർബലമാക്കുക. ലോകത്ത് 19-ലധികം രാജ്യങ്ങളിൽ കോവിഡ് വേട്ടയാടൽ നടത്തി. ഏതെങ്കിലും ഒരു രാജ്യത്തെങ്കിലും അവിടുത്തെ ഭരണാധികാരി രാജിവെക്കണമെന്ന് ഏതെങ്കിലും പൗരന്മാർ ആവശ്യപ്പെട്ടു. ഗൾഫിൽ എത്രയോ മലയാളികൾ കോവിഡ് വന്നു മരിച്ചു. അന്ന് കേരളത്തിൽ മരണമില്ലായിരുന്നു. നമ്മൾ ആവശ്യപ്പെട്ടുവോ ഗൾഫിൽ ഭരണം മാറണമെന്ന്? ചൈനയെ കോവിഡ് വരിഞ്ഞു മുറുക്കിയ സമയം അവിടെ ജനങ്ങൾ ഭരണം മാറണമെന്ന് പറഞ്ഞുവോ? യൂറോപ്പിൽ പറഞ്ഞില്ല, അമേരിക്കയിലും പറഞ്ഞില്ല. അമേരിക്കയിൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ജനവിധി വരികയായിരുന്നു. നരേന്ദ്രമോദി രാജിവെക്കണമെന്ന ആവശ്യപ്പെടലിന് പിന്നിൽ അരുന്ധതി റോയ് അടക്കമുള്ള മാവോവാദികളും ചില ജിഹാദി തീവ്ര ഇസ്ലാമിക സംഘടനകളും അവരുടെ ചാനലുകളും പത്രങ്ങളുമാണ്. നരേന്ദ്രമോദി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് വ്യാജ പ്രചാരണത്തിലൂടെ മോദിയെയും സർക്കാരിനെയും താറടിക്കാനാണ് ഇവരുടെ ശ്രമം. വിഘടനവാദികളും ഇസ്ലാമിക ഭീകരരും ലക്ഷ്യമിടുന്നത് നരേന്ദ്രമോദിയെ പിന്നിൽ നിന്ന് കുത്തി താഴെയിറക്കി ഭാരതത്തെ ഛിന്ന ഭിന്നമാക്കാനാണ്. കേരളത്തിലടക്കം പുറമേ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന മാധ്യമങ്ങളുണ്ട്. കേരളത്തിലെ പരസ്യങ്ങളും പത്രം വിറ്റുള്ള വരിസംഖ്യയ്ക്കും അപ്പുറത്ത് വൻതോതിൽ പുറം പണം എത്തുന്ന മാധ്യമ മാനേജ്മെന്റുകളുടെ അജണ്ടകൾ കൃത്യവും വ്യക്തവുമാണ്. ചൈനയുടെ ആസൂത്രിതമായ ഒരു ജൈവായുധ ആക്രമണം തന്നെ ഇതിന്റെ പിന്നിലുണ്ടെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട് ഏഷ്യയിൽ ഇന്ത്യ മാത്രം കോവിഡിൽ വേട്ടയാടുന്നു? കോവിഡ് എന്ന വൈറസിനെ നിർമ്മിച്ചത് ഇന്ത്യയെ ലക്ഷ്യമാക്കിയെന്നും ദുരൂഹതകളുണ്ട്. ചൈനയിൽ ഇത് രൂപപ്പെട്ടുവെങ്കിൽ ലക്ഷ്യം ഇന്ത്യ തന്നെ. മഹാദുരന്തങ്ങൾക്ക് അവർ ഇന്ത്യയിലേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷം 2 ആകുന്നു. ഇതിന്റെ ലക്ഷ്യം ഇന്ത്യ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ലക്ഷ്യം ഇന്ത്യൻ ഭരണകൂടമാണ്. കേന്ദ്ര സർക്കാരിനെ ദുർബലമാക്കുക. അങ്ങനെ ദുർബലമായാൽ പകരം ഭരണം ഏറ്റെടുക്കാനുള്ള നേതൃത്വം പ്രതിപക്ഷത്തിനില്ല. ആ സാഹചര്യത്തിൽ ചൈനയ്ക്ക് ഇന്ത്യയുടെ ലഡാക്ക് മാത്രമല്ല കശ്മീർ മുതൽ അരുണാചലുമൊക്കെ കയ്യേറാം. വെറുതെയല്ല, ഇതൊന്നും 1962 ചരിത്രം സാക്ഷിയാണ് ഇതൊക്കെ നടക്കാൻ സാധ്യതയെന്ന്. എന്തുകൊണ്ട് പാകിസ്ഥാനിൽ കോവിഡ് ഭീകരതയില്ല, തൊട്ടടുത്ത ശ്രീലങ്കയിൽ കോവിഡ് തീവ്രതയില്ല, ബംഗ്ലാദേശിൽ, ഭൂട്ടാനിൽ, നേപ്പാളിൽ, ചൈനയിൽ, ഗൾഫ് രാജ്യങ്ങളിൽ ഒരിടത്തും ഏഷ്യയിൽ കോവിഡ് ഭീകരത ഇപ്പോൾ ഇല്ല? എന്തുകൊണ്ട് ഇന്ത്യ മാത്രം? ആലോചിക്കുക, ഇതിനു പിന്നിൽ അന്തർദേശീയ ഗൂഢാലോചനയാണ്. ചൈനയും ജിഹാദി സംഘടനകളും അവരുടെ പണം കൈപ്പറ്റുന്ന മാധ്യമങ്ങളുമുണ്ട്. ഈ അവസരത്തിൽ നരേന്ദ്രമോദി നിലം പതിച്ചാൽ ഇന്ത്യ തകരും. ബദൽ ഭരണത്തിന് പ്രതിപക്ഷം പോലും ശക്തരല്ലാത്ത രാജ്യം വൻ അരാജകത്വത്തിലേക്ക് നീളും. ആസാമിലും പഞ്ചാബിലും കാശ്മീരിലുമെല്ലാം സ്വയം ഭരണത്തിന് മുറവിളി ഉയർന്ന് കലാപമാക്കി ഇന്ത്യ ഛിന്ന ഭിന്നമാക്കാൻ ആളുകൾ ഇറങ്ങും. ചൈനയും പാകിസ്ഥാനും ഭാരതം കയ്യേറാനെത്തും. ഒരു പരിധിവരെ ഇതിന് പല കാര്യങ്ങളുമാണ് സാധ്യതയായി കാണുന്നത്. ഒന്നും നിസ്സാരമല്ല. കോവിഡിനെ ഒന്നിച്ചു നിന്ന് മറികടക്കുക. രാഷ്ട്രീയം നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ രാജ്യം നയിക്കുന്നവർക്കെതിരെ കലാപം ഉണ്ടാക്കരുത്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.